ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു അടിപൊളി മുളക് ബജിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇപ്പോൾ ഞാൻ മുളകാണ് ബജി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിതിന് പകരം മുട്ടയോ കായയോ ഒക്കെ എടുക്കാം. എല്ലാത്തിനും ബാറ്റർ സെയിമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 നുള്ള് കായം, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ബാറ്റർ. ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബജി ഉണ്ടാക്കാനായിട്ട് മുളക് എടുത്തിട്ടുണ്ട്. ഈ മുളക് നന്നായി വാഷ് ചെയ്തിട്ട് രണ്ടായിട്ട് മുറിച്ചതാണ്. മുറിച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. കുരു ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് അധികം എരിവുണ്ടാവും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞത്. അതല്ലെങ്കിൽ നമുക്ക് ഈ എരിവ് പോകാനായിട്ട് സൈഡ് ഒന്ന് കീറി കൊടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്താല് ഇതിന്റെ എരിവ് കുറച്ചൊന്ന് പോയി കിട്ടും. ഇനി ഇത് നമുക്ക് ഈ ബാറ്ററിലിട്ട് ഒന്ന് മുക്കി പൊരിക്കാം. ഞാൻ അതിനായിട്ട് ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇത് നന്നായി ചൂടായി കിട്ടണം. ഓരോ മുളക് ഇതിലോട്ട് മുക്കിയിട്ട് നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഭയങ്കര സൈസിന്റെ ഒരു പരന്ന പാൻ എടുക്കാവും നല്ലത്. ഇപ്പൊ ഇതായിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ എല്ലാ ബജിയും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ബജി ഒന്ന് നമുക്ക് കടയിൽ പോയി കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും വേണം. എന്നാലും ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.